നമസ്കാരം, ഞാൻ അഞ്ജു ആണ് സംസാരിക്കുന്നത്. വിബ്ജിയോർ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാക്കാണ്. അതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഡെയിലി ഉപയോഗിക്കാവുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് പൗഡറും റവ, റവ എന്ന് പറയുന്നത് നമ്മൾ സൂചിയില്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ, അത് പിന്നെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞ് പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല പാക്കായിട്ടാണ് എന്നുവെച്ചാൽ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ല സ്മൂത്തായിട്ടുള്ള സ്കിൻ കിട്ടുന്ന, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്കിൻകാർക്കും ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഡ്രൈ സ്കിൻകാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തത്. നമുക്ക് അങ്ങനെ ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ഞാനിതിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും നിങ്ങളുടെ നീള ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം വേണം പൊടി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് പാക്കാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മുടെ ഇയറിലും പിന്നെ നെക്കിൻ്റെ ആ പാർട്ടൊക്കെ അപ്ലൈ ചെയ്യണത് വളരെ നന്നായിരിക്കും. ഇപ്പം ഞാനിത് റവ എടുത്തിട്ടുണ്ട്. റവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ റോസ്റ്റഡ് റവയാണ് കേട്ടോ, അങ്ങനെ റോസ്റ്റഡ് തന്നെ വേണമെന്നൊന്നുമില്ല. അല്ലാത്ത റവയാണെങ്കിലും നോർമലായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ലൈറ്റിൻ്റെ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മുടെ അരി വെന്ത് ചോറായി കഴിയുമ്പോൾ ചോറ് നമ്മൾ ഊറ്റിയെടുത്തിട്ട് ആ കിട്ടുന്ന വെള്ളമില്ലേ, അതാണ്, ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അത് ആ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടി ബെനിഫിറ്റാണ് നമ്മളത് 24 മണിക്കൂർ കഴിഞ്ഞ് പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ കഞ്ഞിവെള്ളത്തിൻ്റെ ഡബിൾ റിസൾട്ടാണ് നമുക്കിതിനുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സമയമില്ലാത്ത അതിനൊന്നും സമയമില്ലാത്തവർ അങ്ങനെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം എടുത്ത് വെച്ചിരുന്നിട്ട് പിറ്റേന്നെടുത്ത് ഉപയോഗിക്കുക, അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. അതിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റവയും എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് സ്കിന്നിൽ പറ്റിയിരിക്കുന്ന രീതിക്ക് പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ആ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ, എനിക്കത് സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ ആ ഒരു രീതി അനുസരിച്ചിട്ട് നോക്കിയിട്ട് ആ രീതിക്ക് അനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലെൻസറാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസറാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1 വീക്കൊക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂത്ത്ഫുൾ സ്കിൻ, നല്ലൊരു ഗ്ലോ ഉണ്ടാവും സ്കിന്നിന്. അത് മാത്രമല്ല, ഒരു നമ്മൾ പാൽപ്പൊടിയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് എന്താണ് ഒരു പുനർജീവൻ നൽകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പാൽപ്പൊടി ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല പാൽപ്പൊടിയിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അത് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ലൈറ്റൺ ആക്കാണ്, പിന്നെ സ്കിന്നൊന്ന് സ്മൂത്തൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മാത്രമല്ല പാൽപ്പൊടി നമ്മുടെ എന്താണ് സ്കിന്നിൽ ഡൾനെസ്സൊക്കെ നീക്കം ചെയ്യാനായിട്ട് നല്ല ഒരു ഉപാധിയാണ്. മാത്രമല്ല കൊളേജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും, വളരെ ഹെൽപ്പ് ചെയ്യും പാൽപ്പൊടി. മാത്രമല്ല നല്ലൊരു നറിഷിങ് ഉണ്ടാവും സ്കിന്നിന് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്കൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലൊരു ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സ്കിന്നിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ അല്ലാതെ ചെയ്തതെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, എങ്കിലും സ്റ്റീം ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 വീക്കൊക്കെ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 3 ഡേയ്സൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഇതിൽ റവ ചേർത്തിട്ടുണ്ടല്ലേ, സൂചി ചേർത്തിട്ടില്ലേ, അത് നല്ലൊരു സ്ക്രബാണ് നമുക്ക് സൂചി. എന്താണ് നമ്മുടെ സ്കിൻ പോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒരു സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്തനാക്കാനും പിന്നെ നല്ല എന്താണ്
ടാനൊക്കെ പോകാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സ്ക്രബാണ്. ഒരു സ്ക്രബെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സ്ക്രബല്ല, നല്ല മൈൽഡായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റത്തക്ക രീതിയിലുള്ളൊരു ഒരു എന്താണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ചെറിയ സ്ക്രബ്, അങ്ങനെ വേണം പറയാനായിട്ട്. നമ്മളിപ്പോൾ സീ സോൾട്ട് വെച്ചിട്ട് സ്ക്രബ് ചെയ്യും, അല്ലെങ്കിൽ ഷുഗർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യും, ആ ഒരു രീതിയല്ല. നമ്മൾ റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു റവ കുറച്ച് സ്മൂത്താവും, ഈ നമ്മൾ ഈ എന്താണ് നമ്മുടെ കഞ്ഞി വെള്ളത്തിലൊന്ന് കുതിർന്നിട്ടാവുന്ന സ്മൂത്താവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു മൈൽഡ് സ്ക്രബ് ചെയ്യണ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഫിഗറാണിത്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു, 15 ആയിട്ടില്ല, 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ടെക്സ്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് മാക്സിമം വെച്ചിരുന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതുള്ളൂ. ഇപ്പോൾ ഡ്രൈ സ്കിൻ കാർക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ഇത് ഏതാണ്ട് ഡ്രൈ ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ സൗകര്യാർത്ഥം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് വെച്ചിരിക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ഈ ഒരു രീതിക്കാവും. നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ വിട്ട് വിട്ട് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിപ്പോൾ വാഷ് ചെയ്യാണ്, ഞാൻ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിതിപ്പോൾ വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഒരു ഇതിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ച്. എൻ്റെ ഇപ്പുറത്തെ കൈയും ആ കൈയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പോയി കഴുകിയിട്ട് വന്ന് കാണിക്കാതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ അത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു കൊടി കോട്ടൺ ഒന്ന് വെള്ളത്തിൽ ചെറിയ ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ കാണാം നല്ലൊരു ഗ്ലോ ആണ് സ്കിന്നിന്, അത് പോയിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഞാൻ എപ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യാണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ചെയ്തതാണ്, ഇപ്പോൾ ഒരു 4 ഡേയ്സൊക്കെ ചെയ്യാണ്ടിരുന്നിട്ട് വീണ്ടും ചെയ്തതാണ്. അപ്പോൾ തന്നെ ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ എന്ത് റിസൾട്ട് ഉണ്ടെന്ന് കണ്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ എൻ്റെ ഈ കൈയും ആ കൈയും വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം, ഇത് സ്റ്റീം ചെയ്തിട്ട് ചെയ്യുമോ അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകുന്നത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്നതും വന്നിട്ട് ചെയ്യുന്നതാണ് കുറേ കൂടെ ബെസ്റ്റ്. പക്ഷേ നമ്മൾ ഏത് സ്ക്രബാണെങ്കിൽ കൂടെയും നമ്മൾ ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസൊക്കെ അപ്പോൾ ക്ലീൻ ആണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനും ഈ അപ്പം ഉണ്ടാകുന്ന ആ ഡസ്റ്റും സൺലൈറ്റും ഒക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് അത്രയും സ്മൂത്തായിട്ടിരിക്കുമായിരിക്കും നമ്മുടെ സ്കിന്ന്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് എഫക്റ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ സ്ക്രബോ പാക്കോ എന്തെങ്കിലും എന്താണെങ്കിലും അത് അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. അത് മാത്രമല്ല നമ്മളൊരു ഈവനിങ് ടൈമിൽ ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ നമ്മൾ പിന്നെ നൈറ്റല്ലേ, പിന്നെ പിറ്റേ ദിവസമല്ലേ നമ്മൾ വെയിലടിക്കുള്ളൂ. അപ്പം നമ്മളിത് ചെയ്തിട്ട് പോയി ഡയറക്റ്റായിട്ട് സൺലൈറ്റൊക്കെ അടിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് ഈവനിങ് ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ, പിറ്റേ ദിവസമല്ലേ നമ്മൾ പിന്നെ വെയിലടിക്കുള്ളൂ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം, ഭയങ്കരമായിട്ട് അങ്ങ് ഓയിലി ആയി പോകുന്നില്ല. ഡ്രൈ സ്കിൻകാർക്ക് കുറേ കൂടെ ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ പറ്റുക. താങ്ക് യു.